ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവിക വെളിപ്പെടുത്തൽ പ്രവാചകൻ കുറിക്കുന്നു. ഏഷ്യ 66:1-2 വാക്യങ്ങൾ. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാവുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. ഇത് പഴയ നിയമത്തിലും പുതുനിയമത്തിലും പല ഭാഗങ്ങളിലും കുറിച്ചിട്ടിട്ടുള്ളതാണ്. തുടർന്ന് വാക്യത്തിൽ പറയുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉമയിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനുമായ ചുങ്കക്കാരൻ്റെ ഹൃദയത്തിൻ്റെ ആന്തൽ ചിത്രീകരിക്കുന്നു. അവനെ മാർത്തടിച്ച് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ, ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. പ്രവാചകൻ വെളിപ്പെടുത്തുന്നതും അതാണ്. സർവശക്തൻ ഇല്ലാത്ത ഒരിടം നമുക്ക് ആർക്കെങ്കിലും കാട്ടിത്തരാമോ? മുമ്പ് പറഞ്ഞതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സാക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സർവവ്യാപിത്വം, അതാണ് ദൈവത്തിൻ്റെ എല്ലാം സംക്ഷിപ്ത ചുരുക്കം എന്ന് നാം അറിഞ്ഞിരിക്കണം. സർവശക്തൻ ഇല്ലാത്ത ഒരിടം നമുക്ക് ആർക്കെങ്കിലും കാട്ടിത്തരാമോ? ഇല്ല. സ്വർഗവും സ്വർഗാദി സ്വർഗവും അവൻ നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ദൈവിക കൈവേലിയുമാണ്. പക്ഷേ മനുഷ്യൻ അരിഷ്ടനും തകർന്നവനുമാണ്. അവന് ദൈവിക സാന്നിധ്യം സാക്ഷാത്കരിക്കപ്പെടുവാൻ ദൈവാലയം തന്നെ വേണം അവൻ്റെ ഏകാഗ്രതയ്ക്ക്. അങ്ങനെയുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ എത്തുന്നയിടം ചിലരുടെ സ്വാർത്ഥതയുടെ കേളീഗ്രഹം ആക്കാറുണ്ട്. സർവേശ്വരൻ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ? സമ്മതിക്കുമോ? കണക്ക് പറയേണ്ടി വരില്ലേ? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പഴയത്തിൽ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്പം ക്രൂരനായിട്ടാണെന്നാണ്. അതിന് സമാധാനം വായിച്ച വാക്യത്തിന് തുടർന്നുള്ള ഭാഗത്തുണ്ട്. ദൈവത്തിന് ബലിയർപ്പിക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നത് ശരിയോ എന്ന് ശക്തമായ ഭാഷയിൽ ചോദിക്കുന്നു. മനുഷ്യനെ കൊല്ലുന്നത് ശരിയെന്ന് ചിന്തിക്കുന്ന തീവ്രവാദികൾ ചില മതങ്ങളിൽ ശക്തി പ്രാപിച്ചു വരുന്നു. അവർ ദൈവിക ഇഷ്ടമാവില്ല, പൈശാചിക ഇഷ്ടമാണ് നടപ്പാക്കുന്നത്. നായയുടെ കഴുത്തൊടിക്കുന്നത് പോലും പ്രിയമല്ല എന്ന് സൂചിപ്പിക്കുന്നു. സർവസൃഷ്ടിയോടും ദയാവായ്പ കാണിക്കുന്നവനും നീതി നടത്തിക്കിട്ടാത്ത അഗതിക്ക് വേണ്ടി വാദിക്കുന്നതിനുമാണ് സർവശക്തനും സർവേശ്വരനുമായ ദേവന്തമ്പുരാൻ. അവനില്ലാത്ത സ്ഥലമില്ല, ഉള്ളത് അവൻ സൃഷ്ടിച്ചതുമാണ്. പ്രാർത്ഥിക്കാം, സ്വർഗീയനെ ഞങ്ങൾ നിന്റെ കൈവേലിയാകുന്നു. അരിഷ്ടനും തകർന്നവനുമായി എന്നെ സ്വീകരിച്ചാലും പ്രതത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.